അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്ന നബി തങ്ങളെ കാണണമെന്ന് വല്ലാത്ത കൊതിയ. റുമൈസ ബീവിക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ നബി തങ്ങളെ കാണണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു. അങ്ങനെ നബി തങ്ങളെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്ന റുമൈസ ഒരു ദിവസം കേൾക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന് വന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നാട്ടിൽ വന്നിരിക്കുകയാണ്. പടച്ചവനെ റുമൈസ ഓടുകയാ അള്ളാഹുവിന്റെ പ്രവാചകന് ജീവിതത്തിന്റെ അഭിലാഷമായ മുത്തിനബി ഒന്ന് കാണുന്ന അതിനു വേണ്ടി റുമൈസ ബീവി റളിയല്ലാഹു തആലാ ഓടുകയാണ്. ഓടിച്ചെല്ലുമ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോകുന്നത് വെറും കയ്യോടെയല്ല, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പോകുമ്പോ വില കൂടിയ സമ്മാനങ്ങളുമായിട്ടാണ് എല്ലാവരും നബി തങ്ങളുടെ ചാരത്ത് ചെല്ലുന്നത്. പണച്ചവനെ പണം കൊണ്ട് കൊടുത്തവരുണ്ട്, വസ്ത്രം കൊണ്ട് കൊടുത്തവരുണ്ട്, ഈത്തപ്പഴം കൊണ്ട് കൊടുത്തവരുണ്ട്. എല്ലാവരും ലോകത്തിന്റെ നേതാവിനെ കാണാൻ പോകുമ്പോ സമ്മാനം കൊണ്ടുപോയി കൊടുക്കുകയാ. റുമൈസ ബീവി റളിയല്ലാഹു തആലാർഗ പടച്ചവനെ മാറി നിൽക്കുകയാണ്. എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ, നബിതങ്ങളുടെ മുന്നിൽ വെറും കയ്യോടെ പോകാൻ പറ്റില്ലല്ലോ, നബിതങ്ങളുടെ മുന്നിൽ വെറും കയ്യോടെ പോകാൻ പറ്റില്ലല്ലോ. എന്ത് സമ്മാനമാണ് നബിതങ്ങൾക്ക് കൊടുക്കേണ്ടത്! എല്ലാവരും വില വെളിപ്പുള്ളത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. റുമൈസയുടെ കയ്യിലൊന്നുമില്ല, സമ്പത്തില്ല, വസ്ത്രമില്ല, ഈത്തപ്പഴമില്ല, ദിർഹമുകളില്ല, ഒന്നുമില്ലാത്ത റുമൈസ തന്റെ പൊന്നുമകനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുക്കുമ്പോ ഏറ്റവും നല്ലത് വേണം കൊടുക്കാൻ. റുമൈസയുടെ കയ്യിലൊന്നുമില്ലല്ലോ. റുമൈസ ബീവി റളിയല്ലാഹു തആലാർഗ തന്റെ ചെറിയ മകനായ അനസിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് തന്റെ പൊന്നാര മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹളറത്തു റസൂലില്ലാ മുത്തിനബിയുടെ മുന്നിലേക്ക് പോകുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് റുമൈസ ചെല്ലുകയാണ്. യാ റസൂലല്ലാ മുത്തിനബിയേ, എല്ലാവരും കാണാൻ വരുമ്പോൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ടുതരുന്നുണ്ട് നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവളാ നബിയേ, ഞാൻ പാവപ്പെട്ടവളാ നബിയേ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളത് വേണം തരാൻ. റുമൈസ ബീവി റളിയല്ലാഹു തആലാ അനസ് എന്ന് പറയുന്ന പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാ എനിക്കാകെയുള്ളത് ഈ പൊന്നുമോന, എനിക്കാകെയുള്ളത് ഈ പൊന്നുമോന, എനിക്കിവനെ ജീവനാ നബിയേ, എനിക്കിവനെ ജീവനാ നബിയേ, എനിക്കാകെയുള്ളത് ഈ പൊന്നുമോനാണ്, ഇവന് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ തരാ സമ്മാനമായിട്ട് തരാൻ ഇവനല്ലാതെ ഒന്നുമില്ല. സ്വന്തം പ്രസവിച്ച പൊന്നുമോനെ മുത്തിനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇതാണ് കാണിക്ക, ഇതാണ് നബിയേ എൻ്റെ സമ്മാനം, അങ്ങയുടെ ഹാദിമായി അങ്ങക്ക് ചെരുപ്പെടുത്തു തരാൻ, വെള്ളമെടുത്തു തരാൻ, ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തു തരാൻ ഇന്ന് മുതൽ ഹാദിമായിട്ട് ഞാൻ തന്നിരിക്കുന്നു നബിയേ. സ്വന്തം മകനെ നബിതങ്ങളുടെ മുന്നിൽ സമ്മാനമായി കൊടുത്ത ഉമ്മയാണ് മഹദി റുമൈസ. അനസ് റളിയല്ലാഹു തആലാർഗവിന്റെ ഉമ്മയാണ് റുമൈസ. ആ റുമൈസയ്ക്ക് അള്ള കൊടുത്ത പ്രതിഫലം എന്തെന്നറിയോ, നബിയോടുള്ള സ്നേഹം കാരണം സ്വന്തം മകര് മുത്തിനബിക്ക് ഹാദിമായിട്ട് സമ്മാനമായിട്ട് കൊടുത്തപ്പോ ആ ഉമ്മയ്ക്ക് അല്ല കൊടുത്ത പ്രതിഫലം നാളെ സ്വർഗത്തിലെ നബിതങ്ങളുടെ മുന്നിലൂടെ ഓടുകയാ, അല്ലാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യവാ. പെങ്ങളേ
ആറുമൈസ പോകുന്ന സ്വർഗമാമോളെ നീയും ആഗ്രഹിക്കുന്നത്, നിനക്കതിനുള്ള എന്ത് യോഗ്യതയാ ഉള്ളതെന്ന് ചിന്തിക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നബിതങ്ങൾ ആരാണെന്ന് പഠിക്ക്, അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കടാ ചെറുപ്പക്കാരോ. യൂട്യൂബിൽ നിന്നല്ലടോ, അള്ളാഹുവേ ഒരുപാട് ഹദീസിന്റെ കിതാബുകളുടെ പരിഭാഷ വായിക്കാൻ കിട്ടുമല്ലോ, വായിച്ചു പഠിക്കുമോനെ. ഉസ്താദന്മാരുടെ കല ചോദിച്ചു പഠിക്ക്. നിന്റെ നബി ആരാ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീന. ആ നബിതങ്ങളെ കുറിച്ച് ഇനി മുതൽ നിന്റെ കൂടെ പഠിക്കുന്നവൻ ചോദിച്ചാ നേരെ നിന്നിട്ട് പറയണം, എന്റെ നബിതങ്ങൾ ആരെന്നറിയോ? കേൾക്കുമ്പോവന്റെ കണ്ണ് നിറയണമടാ ചെറുപ്പക്കാരാ. അവന് പോലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം അവന്റെ ഹൃദയത്തിൽ വരണം മോരെ. അതിന് നീ ആദ്യം നേരെയാക്. നീ ആരാണ് നബിതങ്ങളെന്ന് പഠിക്ക്. അള്ളാഹുവേ നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഈ മജ്‌ലിസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പിന്നെ ഈ പ്രവാചകന്റെ കുടുംബ ജീവിതമുണ്ട്, പ്രവാചകന്റെ വിവാഹമുണ്ട്, പ്രവാചകന്റെ ജീവിതം, പ്രവാചകന്റെ ദഅവത്ത്, പ്രവാചകന്റെ വഫാത്ത്. ഇനി എന്തെങ്കിലും ഒരു കൊല്ലം അടുത്ത കൊല്ലം ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അടുത്ത കൊല്ലം ആയുസ് ഉണ്ടെങ്കിൽ ഇതിനെ ബാക്കി നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലെ രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം, ഇന്ന് മുതൽ ജീവിതത്തിൽ നിത്യമാക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഓതിക്കൂടെ? രണ്ട് ജുസുവല്ല, രണ്ടായത്ത് പേടിക്കേണ്ട, ചെറിയ രണ്ടായത്തുകൾ. ഇൻഷാല്ലാ ഓതൂലേ? പറയടോ കാക്കാമാരെ, ഓതൂലേ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തെളിവുകളുണ്ട്, വെറുതെ പറയണ്ട. മഹാനായ ഷിബ്ലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം സാക്ഷിയാണ്. ചരിത്രം പറഞ്ഞ് സമയം കളയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? സൂറത്തു തൗബ. ഏതാ പറ കാക്കാമാരെ, ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാ? വേറെ പേരുണ്ടല്ലേ, ഇവർ പറയണ പേരില്ലേ, രണ്ട് പേരുണ്ട്, സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകൾ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് എന്ന് തുടങ്ങുന്ന രണ്ട് ചെറിയ രണ്ട് ആയത്തുകൾ, ഈ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കി നോക്ക്. നബിതങ്ങൾ നിങ്ങളെ സ്നേഹിക്കും, നബിതങ്ങൾ നിങ്ങളെ കാണാൻ വരും. മഹാനായ ഷിബിലി തങ്ങളുടെ ചരിത്രം അതിന് തെളിവാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ആയത്ത് ഓതുന്നവർ എന്തോതാൻ പാടില്ല, എന്തോതാൻ പാടില്ല. അത് പ്രത്യേകം ബിസ്മി ഓതാതെ തന്നെ ആ രണ്ട് ആയത്തുകൾ ഓതണം. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എനിക്ക് വഴുതു പറയാനൊന്നും അറിയില്ല. തങ്ങന്മാർ ഉസ്താദന്മാർ ഇരിക്കുന്ന സദസ്സിൽ വഴുതു പറയാൻ തന്നെ പേടിയാ. തിരിഞ്ഞു നോക്കാത്തത് പേടിച്ചിട്ടായിരുന്നു. കണ്ടല്ല, അഹ്ലു ബൈത്തല്ലേ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഖത്തീബ് ഉസ്താദൊക്കെ നല്ലപോലെ വഴുതു പറയുന്നവരാ. അപ്പം അതുകൊണ്ട് അവരെന്നെക്കാളും അറിവുള്ളവരാ. ഞാനാണെങ്കിൽ ഒരു മുത്തല്യമ്മ, ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയണതല്ലോ. എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരവും എൻ്റെ സംസാരവും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഞാൻ എന്തെന്നറിയില്ല, എടാ പോടാന്നുള്ള വലിയ വലിയ ബുദ്ധിമുട്ടാണ്. എന്നെക്കാളും പ്രായമുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കണത്. പക്ഷെ എന്ത് ചെയ്യാനേ, സംസാരത്തിൽ വന്നു പോകുന്നൊരു പിഴവ. ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തുരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാന്നാ. പൊരുത്തപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ പറയാം നോക്കാന്ന്. വടി പോലെ നിന്റെ മുമ്പിൽ നിന്നിട്ടല്ലേ ഞാൻ പൊരുത്തം ചോദിക്കണേ. പക്ഷേ അല്ല, പൊരുത്തപ്പെട്ടൂടെ? അള്ളാഹു പുറത്തേനും മാറാകട്ടെ. കാരണം മനുഷ്യൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ. ഈ വഴുതു പറയുന്ന ഞാൻ, എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യയുടെ മക്കളുടെ വീട്ടിൽ, ഇന്നലെ ഞാൻ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഈ വഴുതിന് ഞാൻ വരില്ലായിരുന്നു.
കാരണം ഇന്നലെ എൻ്റെ വിവാഹ വാർഷികമായിരുന്നു. ഇന്നലെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യ വെള്ളിയാഴ്ചയല്ല, രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവുന്ന. ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടണില്ല. ഓള് പറഞ്ഞു ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നെന്ന്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞാൽ അള്ളാഹു നിനക്ക് വർക്കത്തെയ്യട്ടെ, ഇന്നലെ എൻ്റെ വിവാഹ വാർഷികമായിരുന്നു. ആ ഒരു ദിവസത്തെ യാത്ര ഇവിടെ ആയതുകൊണ്ട് മാത്രം ഓൾ അതിൻ്റെ പേരിൽ ഇപ്പോഴും മണക്കാം. അപ്പോൾ അൽഹംദുലില്ലാ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നു. എന്നാൽ ആ കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുമോ എന്നെനിക്കൊരു ഉറപ്പുമില്ല. അതാണ് നമ്മുടെ കാര്യം മനുഷ്യൻ്റെ. അൽഹംദുലില്ലാ ജമാഅത്തിൻ്റെ ഖതീബ് ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു, ഉസ്താദെ പള്ളിയുടെ പരിസരത്തൊരല്പ സ്ഥലം വാങ്ങണം. സ്ഥലം എന്ന ജാഗ്യെന്നാ പറയല്, കുറച്ച് സ്ഥലം വാങ്ങണമെന്നുണ്ട്. വലിയ പൈസ ഒന്നുമില്ല, നമ്മളൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്ന പൈസ അത്രയേ ഉള്ളൂ. ഒരു സെൻറ്റ് സ്ഥലത്തിന് ചെറിയ പൈസയാണ്, നിങ്ങൾക്കത് വലുതാണെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദെ അതൊന്ന് വാങ്ങണമെന്ന് വലിയൊരു ആഗ്രഹം അള്ളാഹു ഒരു പറഞ്ഞു. അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പക്ഷേ നമ്മൾ ഇതിനൊക്കെ ഈ ഇരിക്കുന്നവർ വിചാരിച്ച എൻ്റെ ഒരു ഊഹം പ്രകാരം ആ ഒരേക്കർ സ്ഥലവും വാങ്ങിച്ചു കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവർ ഈ നാട്ടിലുണ്ട്. ആരോ ഒന്നോ രണ്ടോ മൂന്നോ പേര് വിചാരിച്ചാൽ മതി, പക്ഷേ കൊടുക്കൂല. എന്നാൽ ചിലപ്പോൾ പാവപ്പെട്ടവൻ കൊടുക്കും, പൈസ ഉള്ളവൻ കൊടുക്കൂല. മടിയാടോ എല്ലാവർക്കും ഈ പൈസ എങ്ങനെ കൂട്ടി 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 വെക്കുക? എന്തിനാപ്പാ ആരുടെ പൈസയെ നീ കൂട്ടി വെക്കണേ? നീ നീ കാവൽക്കാരനാ. എന്തെല്ലാം പറഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇറങ്ങില്ല. സ്വന്തം വാപ്പ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പോകുന്നത് കണ്ടവനാ, കൊണ്ടടക്കിയവൻ, എന്നിട്ടും പഠിക്കണില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാ, ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അപ്പോൾ ചെയ്തോണം. അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് എപ്പോഴാണ് അവസാനം? എൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അളിയൻ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് റഫീഖ് മൗലവി, അദ്ദേഹത്തിന് കൊറോണ ബാധിച്ചു കൂടുതലായി. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവസാനം വെന്റിലേറ്ററുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ചെറിയ പ്രായമാ എൻ്റെ സ്വന്തം അളിയപ്പങ്ങളുടെ ഭർത്താവ്. അപ്പോൾ വലിയ സങ്കടമായി എനിക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യൻ മരിച്ചു. എന്താ പറഞ്ഞ്? 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു പോകും. ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഉംറയ്ക്ക് പോയിട്ടുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എനിക്ക് വലിയ സങ്കടമായി. ഞാൻ എൻ്റെ അളിയൻ മരണപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വലിയ സങ്കടമായി. ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഞാൻ നിന്ന് കരഞ്ഞപ്പോൾ എന്നെ സമാധാനിപ്പിച്ച ഒരാളുണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ. എടാ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നാലും ഞാൻ കരഞ്ഞപ്പോൾ മോനെ കരയല്ലേ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച എൻ്റെ ജ്യേഷ്ഠൻ ഇന്ന് മണ്ണിനടിയില്ല. അല്ലാഹു ഖബർ വിശാല, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കും. എന്നെ സമാധാനിപ്പിച്ചതാ. 48 മണിക്കൂർ കൊണ്ട് മരിക്കൂ എന്ന് പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഒരു രോഗവും ഇല്ലാത്തവൻ എവിടെ പോയി? മണ്ണിനടിയിലേക്ക് പോയി. അല്ലാഹു ഖബർ വിശാലമാക്കി. മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂടോ? പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, ഒന്നുമില്ല. പള്ളിയിലെ ഇമാമായിരുന്നു, ഹാഫിളായിരുന്നു. ദുനിയാവിലൊന്നും കിട്ടിയില്ല പാപത്തിന്, അതാ സങ്കടം. ഞാൻ ഇന്നലെ എൻ്റെ ജ്യേഷ്ഠൻ്റെ കബറിൽ പോയിരുന്നു, വല്ലാത്ത സങ്കടം. ഒന്നും കിട്ടിയില്ല ഓന്, ഓനൊരു കുടുംബ ജീവിതം കിട്ടിയില്ല, അതാ സങ്കടം. കല്യാൺ നിക്കാഹ് മാത്രം കഴിച്ചു, ഭാര്യ വിളിച്ചുകൊണ്ട് വന്നില്ല. സ്വന്തമായിട്ടൊരു വീട് വെച്ച്, വലിയ ആഗ്രഹമായിരുന്നൊരു വീട്. 98% വീടിൻ്റെ പണിയും കഴിഞ്ഞു, ഒരു ദിവസം റബ്ബ് താമസിക്കാൻ അവസരം കൊടുത്തില്ല. വലിയ സങ്കടമായി. പക്ഷെ ഓൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ ആ സങ്കടമൊക്കെ മാറി. മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് പയ്യന്നൂരായിരുന്നു വഴത്, കാസർഗോഡ് പയ്യന്നൂർ. പക്ഷെ വലിയ സങ്കടമായിരുന്നു, പടച്ചനൊന്നും കിട്ടിയില്ലല്ലോ. പക്ഷെ മരിച്ചപ്പോഴെന്നറിയോ, നമ്മളീ മഹാന്മാരുടെയൊക്കെ മരണം പറയുമല്ലോ, പള്ളിയിൽ അസറിന് ഇമാമത്ത് നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരീരം ഒന്ന് തളർന്നു, ഒന്ന് വിയർത്തു പോയി. അതാടോ മരണം. അള്ളാഹു നല്ല മരണം നമുക്ക് നൽകുമാറാകട്ടെ. ഇതിനാ മരണമെന്ന് പറയും, നിസ്കരി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നബിതങ്ങളെ കാണണം.
അതുപോലെ ഹിദർ നബിയെ കാണണം, ജിബിരീലിനെയും കാണണം. അള്ളാഹു ഭാഗ്യന്തിരുമാറാകട്ടെ. ഇവിടെ ജിബിരീലിനെ കണ്ടിട്ട് വേണം മരിക്കാൻ. ചിലരുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ജിബിരീലിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അസ്രായിൽ മാത്രമല്ല, നബിതങ്ങളും ചോദിച്ചല്ലോ എവിടെ അസ്രായിൽ, ചോദിച്ചല്ലേ നബിതങ്ങൾ ചോദിച്ചല്ലോ എവിടെ ജിബിരീൽ, അസ്രായിലിനോട് ചോദിച്ചില്ല എൻ്റെ ജിബിരീൽ എവിടെയെന്ന്. ജിബിരീലിനെ കൊണ്ടുവന്നിട്ടല്ലേ നബിതങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നല്ലോ, കണ്ടിട്ട് വേണം മരിക്കാൻ. പക്ഷെ എല്ലാവർക്കും പറ്റൂലടോ, ഒരാൾ ജിബിരീലിനെ കണ്ട് മരിക്കണമെങ്കിൽ ഒളിവോടുകൂടി മരിക്കലേറ്റ മെച്ചമാ, ജിബിരീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒരാൾ ഒളിവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവൻ ജിബിരീലിനെ കണ്ടിട്ടേ മരിക്കൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ടാ കിടന്നുറങ്ങുമ്പോൾ ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങാൻ പറയണേ. ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസമായിരിക്കാം ആ രാത്രി, അതാ ഒളിവോടുകൂടി കിടക്കണം. അള്ളാഹു നമുക്കങ്ങനെ മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, തു അമീലു ഫി ദുനിയാ തവീലം വലാത്തതിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വഖം മിൻ സഹീഹി മാത മിൻ ഗൈരി ഇല്ലതി വഖം മിൻ മരീദിൻ ആഷ ദഹ്റൻ അലാ ദഹ്രി. എത്രയോ പേര് നിന്ന നിപ്പിന് വീണ് മരിച്ചു പോകുന്നത് കാണുന്നവരാ നിങ്ങൾ. രാവിലെ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞു പോയവൻ്റെ മയ്യത്ത് കൊണ്ടുവന്നു. ഇന്നലെ രണ്ട് ദിവസം ഞായറാഴ്ച എൻ്റെ കൂടെ വരുന്ന സുൽഫി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ കല്യാണമായിരുന്നു, അവൻ്റെ നിക്കാഹായിരുന്നു. രാവിലെ അവൻ്റെ വീട്ടിൽ വന്നിരുന്നു ഭക്ഷണം കഴിച്ചു. രാവിലെ അദ്ദേഹം അവൻ്റെ വീട്ടിൽ വന്നിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോയ മനുഷ്യൻ. അദ്ദേഹത്തിന് ഒരു 80 രൂപ കടമുണ്ടായിരുന്നു. പച്ചക്കറി വാങ്ങിച്ചത് ഒരു കടയിൽ കൊണ്ടുപോയി ആ പൈസ കൊടുത്തു, ഇറങ്ങുമ്പോൾ വീണു പോയി. രാവിലെ വന്നിരുന്നു ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ മനുഷ്യൻ അരമണിക്കൂർ കഴിഞ്ഞില്ല, അതിനു മുമ്പേ മരണപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ മയ്യത്തിൽ പങ്കെടുത്ത ആളാണ്. ഇതാണോ മനുഷ്യൻ്റെ അവസ്ഥ? പിന്നെ നീ എന്ത് കണ്ടോണ്ടായി വാരി കൂട്ടി വെക്കണേ? പള്ളിക്ക് കൊടുക്ക്, പാവങ്ങൾക്ക് കൊടുക്ക്, എത്തീമിന് കൊടുക്ക്, കൊടുക്കത്തില്ല ഉസ്താദെ. നീ പിന്നെ ആർക്ക് കൊടുക്കാനത് വെച്ചിരിക്കുന്നത്? ഇട ചങ്ങാതി നിന്റെ ജീവിത ഉസ്താദെ, നല്ല മരണം വേണം ഒന്ന് കൈപൊക്കിക്ക. നല്ല മരണം വേണ്ടവർ, ഈമാനുള്ള മരണം വേണോ ഒന്ന് കൈതാഴ്ത്തിയിട്. എന്ത് കണ്ടോണ്ടാ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്നത്? എടോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ നമുക്ക് ആർക്കെങ്കിലും? ഉസ്താദെ, ഒരു സുബഹാനല്ലാ, ഒരു റക്അത്ത് നിസ്കാരം, ഒരു സദക്ക, ഈ നെളിഞ്ഞു നടക്കുന്ന ഞാനും നിങ്ങളും പറയടോ, ഉസ്താദ് ഞാൻ ഇന്ന ദിവസം ചെയ്ത ഈ നന്മ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചങ്കൂറ്റത്തോടെ പറയാനുള്ള ധൈര്യമുണ്ടോ? ഇല്ല. പിന്നെ എന്ത് കണ്ടോണ്ടാ നീ നടക്കണേ? എന്ത് കണ്ടോണ്ടാ സഹോദര? ഇന്ന് രാത്രി മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നല്ല മരണം കിട്ടാൻ അള്ളാഹുവേ കല്ലാ ഇദാ ബലഗത്തി തറാഖി വകീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാം കേട്ടാ ഉസ്താദ്മാർക്ക് അറിയാം. അള്ളാഹുവേ ആ മരണത്തിൻ്റെ രംഗം ഭയാനകമായ രംഗം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയാൻ എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും ഉമ്മ. കാരണം നീ എപ്പോഴും നിൻ്റെ നാവ് കൊണ്ട് പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. എങ്കിൽ നീയെ പഠിക്കണം, ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല. പ്രസവത്തിന് മരണവേദന അല്ല എന്ന് പറയാനുള്ള കാരണം, നീ പ്രസവിക്കുന്ന സമയം ഒരു ഒരു ഡോക്ടർ, മൂന്നോ നാലോ നേഴ്സുമാർ നിൻ്റെ കയ്യും കാലും പിടിച്ചു വെച്ചു. ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്കറിയത്തില്ലേപ്പാ, ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ എത്ര പേര് പിടിച്ചിട്ടുണ്ടാകും. അതിനൊരു പരിധിയുണ്ട്. എന്നാൽ ഒരാൾ മരിക്കുന്ന സമയം പിടിക്കാൻ വരുന്ന മലക്കിൻ്റെ എണ്ണം 70 മുതൽ 70,000 വരെ. അല്ലാഹുവേ, 70,000 മലക്കുകൾ ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം ഒരു മനുഷ്യൻ്റെ കൈയും കാലും പിടിച്ചു വെക്കണമെങ്കിൽ എന്തു വേദനയായിരിക്കും സഹോദര. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും വേദന സഹിക്കാൻ കഴിയാതെ വെള്ളം കോരി മുഖത്തൊഴിച്ചില്ലേ? എഴുന്നേറ്റില്ലേ? തിരിഞ്ഞും മറിഞ്ഞും കിടന്നില്ലേ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ, എൻ്റെ ഗതി എന്തായിരിക്കും? അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ഗതി എന്തായിരിക്കുമെന്ന്. ആ മരിക്കുന്ന സമയം ഉസ്താദ് എനിക്കൊരു നല്ല മരണം വേണം, അന്തസ്സോടെ പറയേണ്ടത് എങ്ങനെ? ഉസ്താദ് എനിക്ക് നല്ല ഒരു മരണം വേണം, എൻ്റെ മയ്യത്ത് കാണുന്നവർ പറയണം മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. അല്ലാഹുവേ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് സ്വർഗം കണ്ടു മരിക്കണം.